പത്രോസ് എഴുതിയ രണ്ടാം ലേഖനം അധ്യായം ഒന്ന്. യേശുക്രിസ്തുവിന്റെ ദാസനും അപ്പോസ്തലനുമായ ശിമോൻ പത്രോസ്, നമ്മുടെ ദൈവവും രക്ഷകനുമായ യേശുക്രിസ്തുവിന്റെ നീതിയിൽ ഞങ്ങൾക്ക് ലഭിച്ചതുപോലെയുള്ള വിലയേറിയ വിശ്വാസം ലഭിച്ചിട്ടുള്ളവർക്ക് എഴുതുന്നത്, ദൈവത്തെയും നമ്മുടെ കർത്താവായ യേശുവിനെയും കുറിച്ചുള്ള പരിജ്ഞാനത്തിലൂടെ നിങ്ങൾക്ക് കൃപയും സമാധാനവും സമൃദ്ധിയായി ലഭിക്കുമാറാകട്ടെ. തന്റെ മഹത്വത്താലും ശ്രേഷ്ഠതയാലും നമ്മെ വിളിച്ചവനെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിലൂടെ അവിടുത്തെ ദിവ്യശക്തി നമ്മുടെ ജീവിതത്തിനും ഭക്തിക്കും വേണ്ടതെല്ലാം നമുക്ക് നൽകിയിരിക്കുന്നു. അതേ മഹത്വത്താലും ശ്രേഷ്ഠതയാലും അവിടുന്ന് തന്റെ മഹനീയവും അമൂല്യവുമായ വാഗ്ദാനങ്ങളും നമുക്ക് നൽകിയിരിക്കുകയാണ്. ഇവയാൽ നിങ്ങൾ ദുർമോഹത്താൽ ഉണ്ടാകുന്ന ലോകത്തിലെ മാലിന്യങ്ങളിൽ നിന്ന് വിമുക്തരായിട്ട് ദിവ്യ സ്വഭാവത്തിൽ പങ്കാളികളായിത്തീരുന്നു. ഈ കാരണത്താൽ നിങ്ങൾ സകല പ്രയത്നവും ചെയ്ത് നിങ്ങളുടെ വിശ്വാസത്തോട് സ്വഭാവശ്രേഷ്ഠതയും സ്വഭാവശ്രേഷ്ഠതയോട് ജ്ഞാനവും ജ്ഞാനത്തോട് ആത്മനിയന്ത്രണവും ആത്മനിയന്ത്രണത്തോട് സഹിഷ്ണുതയും സഹിഷ്ണുതയോട് ഭക്തിയും ഭക്തിയോട് സഹോദരപ്രീതിയും സഹോദരപ്രീതിയോട് സ്നേഹവും കൂട്ടിച്ചേർക്കുവിൻ. നിങ്ങളിൽ ഈ സൽഗുണങ്ങൾ ഉണ്ടായിരിക്കുകയും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുമെങ്കിൽ ഇവ നിങ്ങളെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ സംബന്ധിച്ചുള്ള പരിജ്ഞാനത്തിൽ പ്രയോജനമില്ലാത്തവരും ഫലശൂന്യരും ആകാതെ സൂക്ഷിച്ചുകൊള്ളും. ഇവയില്ലാത്തവനോ അന്ധനും ഹ്രസ്വദൃഷ്ടിയുമാണ്. തന്റെ കഴിഞ്ഞ കാലത്തെ പാപങ്ങളിൽ നിന്നുള്ള ശുദ്ധീകരണം അയാൾ മറന്നിരിക്കുന്നു. ആകയാൽ സഹോദരരെ, നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും സുനിശ്ചിതമാക്കുവാൻ അത്യധികം ഉത്സാഹിപ്പിൻ. ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ ഒരിക്കലും വീണുപോവുകയില്ല. നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ നിത്യരാജ്യത്തിലേക്കുള്ള പ്രവേശനം നിങ്ങൾക്ക് സമൃദ്ധിയായി ലഭിക്കും. നിങ്ങൾ ഈ കാര്യങ്ങൾ അറിയുകയും നിങ്ങൾക്ക് ലഭിച്ച സത്യത്തിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നുവെങ്കിലും ഇവയെക്കുറിച്ച് നിങ്ങളെ എപ്പോഴും ഓർമ്മിപ്പിക്കുവാൻ ഞാൻ ഒരുങ്ങിയിരിക്കും. ഞാൻ ശരീരത്തിലായിരിക്കുന്നിടത്തോളം കാലം ഈ കാര്യങ്ങൾ ഓർപ്പിച്ച് നിങ്ങളെ ഉത്സാഹിപ്പിക്കുന്നത് ഉചിതമെന്ന് ഞാൻ കരുതുന്നു. കാരണം നമ്മുടെ കർത്താവായ യേശുക്രിസ്തു എനിക്ക് വെളിപ്പെടുത്തിയിരിക്കുന്ന പ്രകാരം ഈ കൂടാരത്തിൽ നിന്നും വേർപെടുവാനുള്ള എന്റെ സമയം അടുത്തിരിക്കുന്നു. എന്റെ വേർപാടിനു ശേഷം നിങ്ങൾ ഈ കാര്യങ്ങൾ എപ്പോഴും ഓർമ്മിക്കുമെന്ന് ഉറപ്പുവരുത്താൻ ഞാൻ പരിശ്രമിക്കും. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ശക്തിയും പ്രത്യക്ഷതയും ഞങ്ങൾ നിങ്ങളെ അറിയിച്ചത് കൽപ്പിത കഥകളെ ആശ്രയിച്ചായിരുന്നില്ല, മറിച്ച് ഞങ്ങൾ അവിടുത്തെ മഹിമയ്ക്ക് ദൃക്സാക്ഷികളായിരുന്നു. ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന ശബ്ദം അതിശ്രേഷ്ഠ തേജസ്സിൽ നിന്ന് തന്റെ അടുത്തേക്ക് വന്നപ്പോൾ പിതാവായ ദൈവത്തിൽ നിന്ന് അദ്ദേഹത്തിന് ബഹുമാനവും തേജസ്സും ലഭിച്ചു. അദ്ദേഹത്തോടുകൂടെ വിശുദ്ധ പർവ്വതത്തിലായിരുന്നപ്പോൾ സ്വർഗത്തിൽ നിന്ന് വന്ന ഈ ശബ്ദം ഞങ്ങൾ തന്നെ കേട്ടു. പ്രവാചകരുടെ വചനവും ഞങ്ങൾക്ക് ഏറെ ഉറപ്പുള്ളതായി ലഭിച്ചിരിക്കുന്നു. ഉഷസാവുകയും നിങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രഭാത നക്ഷത്രം ഉദിക്കുകയും ചെയ്യുന്നതുവരെ ഇരുളിൽ പ്രകാശിക്കുന്ന വിളക്ക് പോലെ ആ വചനത്തെ കരുതിക്കൊണ്ടാൽ നന്ന്. തിരുവെഴുത്തിലെ ഒരു പ്രവചനവും ആരുടെയും സ്വന്തമായ വ്യാഖ്യാനത്താൽ ഉണ്ടാകുന്നതല്ല എന്ന് ആദ്യം തന്നെ അറിഞ്ഞുകൊള്ളണം. പ്രവചനം ഒരിക്കലും മനുഷ്യന്റെ ഇഷ്ടത്താൽ ഉണ്ടായതല്ല. പിന്നെയോ, മനുഷ്യർ പരിശുദ്ധാത്മനിയോഗം പ്രാപിച്ചിട്ട് ദൈവത്തിൽ നിന്നുള്ള അരുളപ്പാടുകൾ പ്രസ്താവിക്കുകയായിരുന്നു.